2005 ഫെബ്രുവരി 16 തിരുവനന്തപുരത്തെ തൻ്റെ ജോലിസ്ഥലത്തു നിന്നും താമസ സ്ഥലത്ത് എത്തിയതേയുള്ളൂ മേവക്കാട്ട് പവിത്രൻ. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ് അയാൾ. ഏറെക്കാലമായിട്ട് ഇവിടെയാണ് താമസം. രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ മറ്റോ ആണ് വീട്ടിൽ പോവുക. മധ്യവയസ്കനായ അയാൾക്ക് രണ്ട് ആൺമക്കളാണ്. മൂത്തയാൾ പ്രവീൺ കോട്ടയത്തുള്ള ഒരു കടയിലെ വാഹനത്തിൻ്റെ ഡ്രൈവറാണ്. രണ്ടാമത്തെ ആൾക്ക് കാര്യമായിട്ടുള്ള ജോലി ഒന്നുമില്ല. സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയിൽ എത്തുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് പവിത്രൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് താമസിച്ച് ജോലി ചെയ്യുന്നത്. താമസിക്കുന്ന മുറിയിലെത്തി വസ്ത്രങ്ങൾ മാറി കുളിക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് അടുത്തുള്ള വീട്ടിൽ നിന്നും ഒരു കുട്ടി വന്നിട്ട് അയാൾക്കൊരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് പവിത്രന് ഫോണില്ല. അതുകൊണ്ട് അടുത്ത വീട്ടിലെ ലാൻഡ് ഫോണിലേക്കാണ് വീട്ടുകാർ അത്യാവശ്യ കാര്യങ്ങൾ പറയുവാൻ വിളിക്കാറ്. പവിത്രൻ അയൽക്കാരുടെ വീട്ടിലെത്തി ഫോൺ അറ്റൻഡ് ചെയ്തു. ഏറ്റുമാനൂരെ വീട്ടിൽ നിന്നും അയാളുടെ ഭാര്യ വിജയമ്മ ആയിരുന്നു വിളിച്ചത്. അവരുടെ ശബ്ദത്തിൽ വല്ലാത്ത ആശങ്ക നിറഞ്ഞിരുന്നു. ഇന്നലെ പ്രവീൺ ജോലിക്ക് പോയ ശേഷം ഇതുവരെയും വീട്ടിൽ എത്തിയിട്ടില്ല. ഏറ്റുമാനൂർ അമ്പലത്തിൽ അപ്പോൾ ഉത്സവം നടക്കുകയാണ്. അതിന് പോയതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഇന്നലെ അന്വേഷിച്ചില്ല. എന്നാൽ ഇന്ന് സന്ധ്യയായിട്ടും അവൻ തിരിച്ചു വന്നിട്ടില്ല. അവൻ ജോലി ചെയ്യുന്ന വാഹന ഉടമയോട് ചോദിച്ചപ്പോൾ അവൻ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. നിങ്ങൾ വേഗം നാട്ടിലേക്ക് വരണം. ഇത്രയുമാണ് അവർക്ക് പറയുവാനുണ്ടായിരുന്നത്. അയാൾക്ക് ആകെ ഒരു പേടി തോന്നി. എന്നും വീട്ടിൽ വരുന്നവനാണ് പ്രവീൺ. അഥവാ ഒരു ദിവസം വീട്ടിൽ വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയോ അമ്മയെയോ ഫോൺ വിളിച്ച് വിവരം അറിയിക്കും. പ്രവീൺ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആ ജോലി നഷ്ടപ്പെട്ടിരുന്നു. പിന്നീടാണ് ഈ ജോലി കിട്ടിയത്. ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ജോലിയിൽ കയറിയിട്ടും. പിറ്റേന്ന് വൈകിട്ട് പവിത്രൻ ഏറ്റുമാനൂർ പുന്നത്തറയിലുള്ള തൻ്റെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ എല്ലാവരും ആശങ്കയിൽ നീറുകയായിരുന്നു. പ്രവീൺ ഇതുവരെയും വീട്ടിൽ എത്തിയിട്ടില്ല. ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവം അതുവരെയും കഴിഞ്ഞിട്ടുമില്ല. പ്രവീൺ അതിൽ മുഴുകി നടക്കുകയാണെങ്കിൽ പോലും വീട്ടിൽ വരാതിരിക്കില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് പവിത്രന് യാതൊരു പിടിയും കിട്ടിയില്ല. ബന്ധു വീടുകളിലെല്ലാം അന്വേഷിച്ചു. ഒരിടത്തും അവൻ പോയിട്ടില്ല. എന്തായാലും അടുത്ത ദിവസം കൂടുതൽ അന്വേഷണങ്ങൾ നടത്താമെന്ന് അയാൾ തീരുമാനിച്ചു. അടുത്ത ദിവസം, അതായത് 18-ാം തീയതി രാവിലെയോടെ പവിത്രൻ പുന്നത്തറ ജംഗ്ഷനിലേക്ക് പോകുമ്പോഴാണ് സ്ഥലത്തെ പോസ്റ്റ്മാനെ കണ്ടത്. പോസ്റ്റ്മാൻ പരിചയക്കാരനാണ്. ഇന്നലെ പവിത്രൻ്റെ പേരിൽ ഒരു കത്ത് പോസ്റ്റ് ഓഫീസിൽ വന്നിരുന്നുവെന്ന് അയാൾ പറഞ്ഞു. അയച്ച ആളിൻ്റെ പേര് പ്രവീൺ എന്നാണ് കാണുന്നത്. പോസ്റ്റ് ഓഫീസ് തുറക്കുമ്പോൾ വരികയാണെങ്കിൽ കത്ത് തരാമെന്ന് അയാൾ പറഞ്ഞു. പവിത്രൻ അത്ഭുതപ്പെട്ടു പോയി. പ്രവീൺ തനിക്ക് കത്തെഴുതിയെന്ന് അയാൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ എവിടെ പോയി? അയാൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഭാര്യയോട് കത്ത് വന്ന കാര്യങ്ങൾ പറഞ്ഞു. അവരും അത്ഭുതപ്പെട്ടു. പ്രവീൺ എന്തിന് അച്ഛൻ്റെ പേരിൽ കത്തെഴുതിയിട്ട് വീട്ടിൽ വരാതെ മാറി നിൽക്കണം? അവനിനി പുതിയ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ? അവർക്ക് മാവലാതിയായി. പോസ്റ്റ് ഓഫീസ് തുറന്ന ഉടനെ പവിത്രൻ അവിടെ എത്തി. പോസ്റ്റ്മാൻ അയാൾക്ക് കത്ത് കൈമാറി. ഒരു കവറാണ്. അതിൽ ഇംഗ്ലീഷിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ അത് പ്രവീണിൻ്റെ കൈയക്ഷരമല്ലെന്ന് പവിത്രന് മനസ്സിലായി. ആകാംക്ഷയോടെ അയാളത് പൊട്ടിച്ചു വായിച്ചു. ഒരു വെള്ളക്കടലാസിൽ ഏതാനും വാചകങ്ങൾ മാത്രം. പ്രിയപ്പെട്ട അച്ഛന്, എനിക്ക് ബോംബെയിലൊരു ജോലി കിട്ടി. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. കുറച്ചു നാൾ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. എന്നെ തൽക്കാലം അന്വേഷിക്കേണ്ടതില്ല എന്ന് പ്രവീൺ. ഇതാണ് കത്തിലുള്ളത്. കയ്യക്ഷരം പ്രവീണിൻ്റേത് തന്നെ. എന്നാൽ അത് ആകെ അലങ്കോലമായ പോലെ എഴുതിയിരിക്കുന്നു. ഒപ്പോ തീയതിയോ ഒന്നുമില്ല. പവിത്രന് തീർത്തും അവിശ്വസനീയമായിരുന്നു ഈ കത്ത്. കാരണം പ്രവീണിന് ഇപ്പോൾ ബോംബെയിൽ ജോലിക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. അഥവാ ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ തന്നോടും അമ്മയോടും അത് പറയാതിരിക്കില്ല. തൻ്റെ മകന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അയാളുടെ മനസ്സ് പറയുവാൻ തുടങ്ങി. വീട്ടിൽ ഭാര്യയും ഇളയ മകനും അയാൾ വരുന്നതും കാത്തിരിപ്പുണ്ടായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ കത്തവരെ ഏൽപ്പിച്ചു. അത് വായിച്ചിട്ട് ആ അമ്മ കരയുവാൻ തുടങ്ങി. അവർക്കും അത് വിശ്വസിക്കുവാനായില്ല. പവിത്രൻ പിന്നെ ചെയ്തത് ഉടൻ തന്നെ വേഷം മാറി വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് നേരെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. സ്റ്റേഷനിലെത്തി അയാൾ തൻ്റെ മകനെ കാണാതായതിനെ പറ്റി വിശദമായിട്ടുള്ളൊരു പെറ്റീഷൻ അവിടെ കൊടുത്തു. അതോടൊപ്പം തനിക്ക് കിട്ടിയ കത്തും പോലീസിനെ ഏൽപ്പിച്ചു. മകൻ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പരാതി സ്വീകരിച്ച ഇൻസ്പെക്ടർ അയാളോട് ചോദിച്ചു. ഉണ്ട് സാർ, DYSP ഷാജിയെ എനിക്ക് ബലമായിട്ടുള്ള സംശയമുണ്ട്, പവിത്രൻ പറഞ്ഞു. ഉത്തരം കേട്ട SI ഒന്ന് അമ്പരന്നു. ആരെയാണെന്നാ പറഞ്ഞ്? സാർ, ഇപ്പോൾ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന DYSP ഷാജിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് തോന്നുന്നു. ഷാജി എൻ്റെ ഒരു ബന്ധുകൂടിയാണ്. DYSP യെ നിങ്ങൾ സംശയിക്കുവാൻ എന്താണ് കാരണം? SI ചോദിച്ചു. അപ്പോഴാണ് പവിത്രൻ ചില കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. കേരള പോലീസിലെ വിദഗ്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഷാജി. സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി കയറി പടിപടിയായിട്ട് ഉയർന്ന് ഇപ്പോൾ DYSP ആയി. മലപ്പുറം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്.
കോട്ടയം ജില്ലക്കാരനായ ഇദ്ദേഹം ഇപ്പോൾ എറണാകുളം പള്ളുരുത്തിയിലാണ് താമസം. അവിടെ ഭാര്യയുടെ പേരിൽ സ്വകാര്യ ബസ് സർവീസും ലോഡ്ജും ഒക്കെയുണ്ട്. കുറച്ചുപേർ ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട്. ഷാജിയുടെ ഒരു ബന്ധുവാണ് മേവക്കാട്ട് പവിത്രൻ. ആ ഒരു പരിഗണനയെ പവിത്രൻ്റെ മകനായ പ്രവീണിന് ഷാജിയുടെ ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി കൊടുത്തു. അതോടൊപ്പം ഷാജിയുടെ സ്വകാര്യ കാർ ഡ്രൈവറായിട്ടും പ്രവീണിനെ നിയമിച്ചു. ഷാജിയുടെ പള്ളുരുത്തിയിലെ വീട്ടിൽ പ്രവീണിന് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഷാജിയുടെ വലങ്കയായിരുന്നു പ്രവീൺ. ഒരു ദിവസം ഏറ്റുമാനൂരെ പ്രവീണിൻ്റെ വീട്ടിൽ ഒരു ഫോൺ കോൾ വന്നു. അമ്മ വിജയമ്മ ആയിരുന്നു ഫോൺ എടുത്തത്. അവരുടെ ഒരു ബന്ധുവായിരുന്നു ലൈനിൽ ഉണ്ടായിരുന്നത്. പ്രവീണിനെ എത്രയും വേഗം പള്ളുരുത്തിയിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അയാൾ പറഞ്ഞു. DYSP ഷാജിയുമായിട്ട് എന്തോ പ്രശ്നത്തിൽ പ്രവീൺ തെറ്റിയിട്ടുണ്ട്. കലി കയറിയ ഷാജി മലപ്പുറത്തുനിന്നും പള്ളുരുത്തിയിലേക്ക് വരുന്നുണ്ട്. അതിനു മുൻപ് പ്രവീണിനെ അവിടെ നിന്നും മാറ്റുന്നതാണ് അവന് നല്ലതെന്ന് ആ ബന്ധു പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ അയാൾക്കും അറിയില്ല. വിജയമ്മ ഉടനെ ഈ കാര്യങ്ങൾ തിരുവനന്തപുരത്തുള്ള ഭർത്താവ് പവിത്രനെ അറിയിച്ചു. പവിത്രൻ വേഗം തൻ്റെ അനുജനെ വിളിച്ചിട്ട് പ്രവീണിനെ ഉടൻ തന്നെ പള്ളുരുത്തിയിൽ നിന്നും അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞു. അനുജനും അയാളുടെ മകനും കൂടി പള്ളുരുത്തിയിലെ ഷാജിയുടെ വീട്ടിലെത്തി. ഇക്കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയാതെ പ്രവീൺ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രവീണിനോട് തങ്ങളോടൊപ്പം അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. പ്രവീൺ അതനുസരിച്ചു. അങ്ങനെ ആ രാത്രിയിൽ അവർ പ്രവീണിനെ തങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. അന്ന് രാത്രി DYSP ഷാജി പള്ളുരുത്തിയിലെത്തി. വീട്ടിലെത്തിയ പാടെ അയാൾ പ്രവീണിനെ അന്വേഷിച്ചു. എന്നാൽ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന വിവരമാണ് കിട്ടിയത്. ഷാജിക്ക് അവരെ അറിയാം. അയാൾ ഉടനെ ഫോണിൽ ആ വീട്ടുകാരെ വിളിച്ചു. അവനെ എത്രയും പെട്ടെന്ന് എന്നെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് അവനെ പിടിക്കും, നിങ്ങളെയും വെറുതെ വിടില്ല. ഇവർക്ക് ഷാജിയെ നന്നായിട്ടറിയാം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. സ്നേഹമാണെങ്കിൽ നല്ല സ്നേഹം, പകയാണെങ്കിൽ കടുത്ത പക. അതാണ് ഷാജിയുടെ സ്വഭാവം. പ്രവീണിനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ തങ്ങളെയും അയാൾ ഉപദ്രവിക്കുമെന്ന് ഉറപ്പാണ്. ഒടുവിൽ അവർ പ്രവീണിനെ പള്ളുരുത്തിയിൽ ഷാജിയുടെ വീട്ടിലെത്തിച്ചു. അവിടെ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഷാജിയാണ് അവർ കണ്ടത്. കൂടെ ഷാജിയുടെ അനുജൻ വിനുവും കുറച്ച് ഗുണ്ടകളും ഉണ്ടായിരുന്നു. ബന്ധുക്കളുടെ മുൻപിലിട്ട് തന്നെ ഷാജി പ്രവീണിനെ കഠിനമായിട്ട് മർദ്ദിച്ചു. കൈ തല്ലി ഒടിച്ചു. ചവിട്ടും കുത്തുമേറ്റ് അവൻ അവശനായി. കോപം ശമിച്ചപ്പോൾ ഷാജി പ്രവീണിനെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മേലിൽ പള്ളുരുത്തിയിൽ അവനെ കണ്ടുപോകരുത് എന്ന താക്കീത് നൽകി. വിവരമറിഞ്ഞ് പവിത്രൻ നാട്ടിലെത്തി. എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ടും പ്രവീണൊന്നും വിട്ടു പറഞ്ഞില്ല. കണക്കുകളിലെ ചില തെറ്റിദ്ധാരണകളാണെന്ന് മാത്രം പറഞ്ഞു. ശക്തനായ ഷാജിക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അത് പവിത്രനും അറിയാം. തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഷാജി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. യഥാർത്ഥത്തിൽ പ്രവീണിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചത് വലിയൊരു തെറ്റായിരുന്നു. ഷാജിക്ക് ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്ത വലിയൊരു തെറ്റ്. എന്തായാലും അയാൾ പ്രവീണിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആയുർവേദ ചികിത്സ ചെയ്തു. ആരോഗ്യം വീണ്ടെടുത്തിട്ട് പ്രവീൺ ഏറ്റുമാനൂരിലേക്ക് വന്നു. അതിനുശേഷമാണ് കോട്ടയത്തുള്ള ഒരു വ്യാപാരിയുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയത്. അതിനിടയിലാണ് ഇപ്പോൾ അവനെ കാണാതെ പോയതും. പവിത്രൻ പറഞ്ഞു നിർത്തി. നിങ്ങൾ ഈ പറഞ്ഞ സംഭവം നടന്നിട്ട് എത്ര നാളായി? SI പവിത്രനോട് അന്വേഷിച്ചു. കഴിഞ്ഞ നവംബറിലാണ് സാർ. ഇപ്പോൾ 3 മാസമായിട്ടുണ്ടായിരിക്കണം. ഈ സമയത്താണ് സ്റ്റേഷനിൽ ഒരു വിവരം എത്തിയത്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മീനച്ചിലാറും വേമ്പനാട്ട് കായലും ചേരുന്ന കുമരകത്തുള്ള ചീപ്പുങ്കൽ എന്ന സ്ഥലത്തു നിന്നും ഒരു മനുഷ്യൻ്റെ 2 കാലുകൾ വെള്ളത്തിൽ നിന്നും കെട്ടിയിരിക്കുന്നു. അതിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. SI എഴുന്നേറ്റു. അയാൾ പവിത്രനെയും കൂട്ടി ജീപ്പിൽ കയറി നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിട്ടു. പവിത്രൻ നിശബ്ദനായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി ദൂരെ നിന്നും കണ്ടപ്പോൾ അയാൾക്ക് അപകടം മണത്തു. ജീപ്പിൻ്റെ കമ്പിയിൽ ഇറുക പിടിച്ച് അയാൾ അനങ്ങാതിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു. മോർച്ചറിയിൽ പ്രത്യേകം സൂക്ഷിച്ചിരുന്ന ആ കാലുകൾ പോലീസ് പവിത്രനെ കാണിച്ചു. ഇത് തിരിച്ചറിയാനാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അധികമൊന്നും നോക്കേണ്ടി വന്നില്ല. ആ കാലുകൾ തൻ്റെ മകൻ പ്രവീണിൻ്റെ ആണെന്ന് പവിത്രൻ തിരിച്ചറിഞ്ഞു. പ്രവീൺ വീട്ടിലായിരിക്കുമ്പോൾ അധികവും ബർമുടയാണ് ധരിക്കുക. അവൻ്റെ വലതു പാദത്തിനോട് ചേർന്നൊരു മറുകും ഇടതുമുട്ടിന് താഴെയായിട്ട് വലിയൊരു മുറിവ് കരിഞ്ഞ പാടുമുണ്ടായിരുന്നു. അതയാൾ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. അവശനായിട്ട് പുറകോട്ട് മറിഞ്ഞ പവിത്രനെ പോലീസുകാർ താങ്ങി. ആളെ തിരിച്ചറിഞ്ഞതോടെ കാര്യങ്ങൾക്ക് ഗൗരവം കൈവന്നു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വെറും മാൻ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് ഇപ്പോൾ ഒരു കൊലക്കേസായിട്ട് മാറിയിരിക്കുന്നു. സംശയിക്കപ്പെടുന്നയാൾ ഒരു DYSP. ഏറ്റുമാനൂർ സ്റ്റേഷൻ SI കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കാര്യങ്ങൾ അറിയിച്ചു. വഹാബ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ SP. അദ്ദേഹം ഉടൻ തന്നെ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഷാജിയോട് എത്രയും വേഗം തൻ്റെ മുൻപിൽ ഹാജരാകുവാനായിട്ട് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് തന്നെ ഷാജി കോട്ടയത്തെ SPയുടെ മുൻപിലെത്തി. പവിത്രൻ നൽകിയ മൊഴിയെപ്പറ്റി അദ്ദേഹം ഷാജിയോട് ചോദിച്ചു. കൊല്ലപ്പെട്ട പ്രവീൺ തൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നു എന്ന കാര്യം ഷാജി സമ്മതിച്ചു. ജോലിയിൽ കള്ളത്തരം കാണിക്കുകയും
തന്നെ വിശ്വാസവഞ്ചന ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ടായ കോപം കൊണ്ടാണ് അന്ന് അവനെ തല്ലിയതെന്ന് ഷാജി സമ്മതിച്ചു. തൻ്റെ ഒരു അകന്ന ബന്ധു ആയതുകൊണ്ട് കേസ് കൊടുത്ത് ഭാവി കളയണ്ട എന്ന് കരുതിയാണ് തല്ലുകൊടുത്ത് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടത്. പിന്നീട് പ്രവീണും താനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ഷാജി പറഞ്ഞു. കാലുകളിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ അത് കണ്ടുകിട്ടിയപ്പോൾ രണ്ട് ദിവസത്തിലേറെയായിട്ട് വെള്ളത്തിലായിരുന്നു എന്ന് തെളിഞ്ഞു. അതായത് February 15-16 ഇടയിലാണ് പ്രവീൺ കൊല്ലപ്പെട്ടത്. SP മലപ്പുറം ജില്ലാ പോലീസ് ആസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് അവിടെയുള്ള ഹാജർ രേഖകൾ പരിശോധിച്ചു. അതിലെല്ലാം കാണുന്നത് ഷാജി പ്രവീൺ കാണാതാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്ത ദിവസങ്ങളിലെല്ലാം അവിടെ ജോലിക്ക് ഹാജരുള്ളതായിട്ടാണ്. ഇതിനിടയിൽ മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയിൽ നിന്നും രണ്ട് കൈകൾ ഛേദിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തു. അത്ഭുതകരമെന്ന് പറയണം. അതിൻ്റെ ഇടത് കൈയിൽ ഒരു വാച്ച് അഴിക്കാത്ത നിലയിലുണ്ടായിരുന്നു. പോലീസ് ഈ കൈകൾ പവിത്രനെ കാണിച്ചു. ഒരു സംശയവുമില്ലാതെ അയാൾ ആ വാച്ച് തൻ്റെ മകൻ്റെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും സെൻസേഷണലായിട്ട് വന്നു തുടങ്ങി. സംശയിക്കപ്പെടുന്ന പ്രധാന വ്യക്തി പോലീസ് DYSP ആണെന്നറിഞ്ഞതോടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കേസിലേക്ക് തിരിഞ്ഞു. അതോടെ പോലീസ് അന്വേഷണം ഊർജിതമായി. രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിലും ഷാജിയിൽ നിന്നും സഹായകരമായിട്ടുള്ള ഒരു തെളിവും കിട്ടിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അടിപിടി സംഭവം പിന്നീട് ഒരു കൊലയിലേക്ക് നയിക്കേണ്ട യാതൊരു കാരണവും പോലീസിന് കണ്ടെത്തുവാനായില്ല. ഒന്നാമത് ഷാജി സമർത്ഥനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ടാണ് പ്രമോഷൻ കിട്ടിയ അയാൾ ഈ നിലയിലായത്. അതുകൊണ്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ രീതികളെല്ലാം ഷാജിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള അയാളിൽ നിന്നും എന്തെങ്കിലും വിവരം ചോർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല എന്ന് അന്വേഷണ സംഘത്തിനും അറിയാം. രണ്ട് ബുദ്ധിശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. ഒരു കുറ്റാന്വേഷണ വിദഗ്ധനെയാണ് ചോദ്യം ചെയ്യുന്നത്, ചില്ലറക്കാരനെയല്ല. ഷാജിയോട് ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും പോലീസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി. അത് വീണ്ടും വീണ്ടും അവർ പഠിച്ചു. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടുവാനായിട്ട് അവർ കിണഞ്ഞു ശ്രമിച്ചു. ഷാജി പറഞ്ഞ ഉത്തരങ്ങളെല്ലാം കിറു കൃത്യമായിരുന്നു. എന്നാൽ ഷാജി ഉത്തരം പറയാതെ വിട്ട ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുമാത്രം അന്വേഷകർ വേർതിരിച്ചെടുത്തു. എന്നിട്ടത് പരിശോധിച്ചു. ഉദാഹരണത്തിന്, ഷാജിയുടെ കുടുംബത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഷാജി കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിരുന്നില്ല. ഷാജിയുടെ കൂടെ ഇപ്പോഴുള്ളത് മൂന്നാമത്തെ ഭാര്യയാണ്. ബസ് സർവീസുകളും ലോഡ്ജും ആ ഭാര്യയുടെ പേരിലാണുള്ളത്. ഇക്കാര്യങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങളിൽ നിന്നും അയാൾ വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറിയിരുന്നു. ഷാജിയെപ്പോലെയുള്ള ഒരു കുറ്റാന്വേഷണ വിദഗ്ധൻ ഈ ചോദ്യങ്ങളെ ബോധപൂർവം ഒഴിവാക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടായിരിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കോട്ടയത്തെത്തി. അവരുടെ നേതൃത്വത്തിൽ ഷാജിയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇത്തവണ ചോദ്യം ചെയ്യലിൻ്റെ രീതിയിൽ അല്പം മാറ്റമുണ്ടായിരുന്നു. തല്ലു കൊടുക്കേണ്ടയിടത്ത് തല്ലു കൊടുത്തു തന്നെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൻ്റെ അഞ്ചാമത്തെ ദിവസം ഷാജിയുടെ പ്രതിരോധം പൊളിഞ്ഞു. അയാൾ കുറ്റസമ്മതം നടത്തി. പ്രവീണിനെ കൊന്നത് തൻ്റെ അറിവോടെയാണെന്ന് ഷാജി പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്നും ഒരു ഗുണ്ടാസംഘത്തെ വാടകയ്ക്ക് എടുത്തിരുന്നു. പ്രവീണിനെ കൊന്ന ശേഷം ബോഡി പലതായിട്ട് മുറിച്ച് പലയിടത്തായിട്ട് നദിയിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പോഴും പ്രവീണിൻ്റെ ബോഡിയുടെ ഉടലും തലയും കിട്ടിയിരുന്നില്ല. അത് കിട്ടാത്തിടത്തോളം ഈ കേസ് നിലനിൽക്കില്ല. ഇക്കാര്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഷാജിക്കാണ്. അതുകൊണ്ട് എവിടെയാണ് അത് എറിഞ്ഞു കളഞ്ഞതെന്ന ചോദ്യത്തിന് ആദ്യമൊന്നും അയാൾ ശരിയായിട്ടുള്ള മറുപടി പറഞ്ഞില്ല. അവസാനമാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ സമീപത്താണ് ബോഡി കളഞ്ഞതെന്ന് സമ്മതിച്ചത്. പോലീസ് സംഘം മുങ്ങൽ വിദഗ്ധരുമായിട്ട് തണ്ണീർമുക്കത്ത് എത്തി തിരച്ചിൽ നടത്തി. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇതിനിടയിൽ കൊച്ചിയിലെ ഗുണ്ടാസംഘത്തെ തെരഞ്ഞ് പോലീസ് പോയെങ്കിലും അവരും ഇതിനോടകം ഒളിവിൽ പോയിരുന്നു. ഇതുമൂലം അവരിൽ നിന്നും വിവരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ഇല്ലാതെയായി. പിന്നെ ഷാജിയുടെ സഹായി ആയിട്ടുണ്ടായിരുന്നത് ഒരു ബന്ധുവാണ്. അയാളെ ചോദ്യം ചെയ്തിട്ടും കാര്യമായ വിവരം കിട്ടിയില്ല. കാരണം പ്രവീണിനെ കൊല്ലുന്ന സമയത്തോ ബോഡി എറിഞ്ഞു കളയുമ്പോഴോ അയാൾ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ ഒരു പ്രഭാതം തണ്ണീർമുക്കം ബണ്ടിലൂടെ ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറി ബണ്ടിൻ്റെ സമീപത്ത് നിർത്തി. തമിഴ്നാട്ടിൽ നിന്നും വന്നതായിരുന്നു ആ വണ്ടി. വിജനമായിട്ടുള്ള സ്ഥലമാണ് ബണ്ടിനോട് ചേർന്നുള്ള കുറച്ച് പ്രദേശം. പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് പലപ്പോഴും ഇത്തരം വാഹനങ്ങളിലെ ഡ്രൈവർമാർ ഇവിടെയാണ് വണ്ടി നിർത്തുക. മറഞ്ഞിരിക്കുവാൻ കുറ്റിക്കാടുണ്ട്, ഇഷ്ടം പോലെ വെള്ളവുമുണ്ട്, സമീപത്ത് ആരുമില്ല. ഈ ലോറി ഡ്രൈവർ വെളിക്കിരുന്ന ശേഷം ശൗചത്തിനായിട്ട് വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അതാ സമീപത്തായിട്ട് ചീഞ്ഞു ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരം, തലയുമില്ല കൈയും കാലുമില്ല. ഇത് കണ്ട് ഡ്രൈവറിൻ്റെ കിളി പോയി. അയാൾ പേടിച്ച് വിറച്ച് അടുത്തുള്ള ആളുകളെ ഈ വിവരം അറിയിച്ചു. വിവരം പോലീസിലെത്തി. ഏറ്റുമാനൂർ പോലീസ് ആ ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏൽപ്പിച്ചു. അവിടെ നടന്ന പരിശോധനയിൽ അത് പ്രവീണിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഇനി കിട്ടേണ്ടത് തലയാണ്. അത് കിട്ടിയാൽ മാത്രമാണ് മരിച്ചത് പ്രവീണാണെന്ന് കോടതിയിൽ അനിഷേധ്യമായിട്ട് തെളിയിക്കുവാനാകൂ. ഷാജിയെ വീണ്ടും കൂലങ്കുഷമായിട്ട് ചോദ്യം ചെയ്തു. ഒടുവിൽ അയാൾ തുറന്നു പറഞ്ഞു. അരൂർ എന്ന സ്ഥലത്തുള്ള ഒരു ബാറിൻ്റെ പുറകിലുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് തല കുഴിച്ചിട്ടത്.
പോലീസ് ഷാജിയെയും കൊണ്ട് തല വീണ്ടെടുക്കുവാനായിട്ട് അവിടെ എത്തി. വൻ ജനക്കൂട്ടവും ചാനൽ ക്യാമറകളുടെ ബഹളവുമായിരുന്നു അവിടെ. അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തി. അവിടെ കുറച്ച് സ്ഥലത്ത് പുല്ലുകൾ പറഞ്ഞുകിടപ്പുണ്ട്, കൂടാതെ മണ്ണ് ഇളകിയിട്ടുമുണ്ട്. ആ ഭാഗം കുഴിച്ചു. 3 അടിയോളം ചെന്നപ്പോൾ മുടിയുടെ അംശവും ജീർണിച്ച മാംസാവശിഷ്ടങ്ങളും കണ്ടെത്തി. എന്നാൽ തല മാത്രം അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. താൻ ഇവിടെയാണ് തല കുഴിച്ചിട്ടതെന്നും പിന്നീട് എന്തുണ്ടായെന്ന് തനിക്കറിയില്ല എന്നും അയാൾ കൈമലർത്തി. പോലീസ് ആശയക്കുഴപ്പത്തിലായി. കോടതി ചോദ്യം ചെയ്യുവാനായിട്ട് അനുവദിച്ച കസ്റ്റഡി സമയം അവസാനിക്കുകയാണ്. ഇനിയും ദിവസം കൂട്ടിക്കിട്ടില്ല. ഷാജിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തേ മതിയാവൂ. എന്തായാലും തല കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടോടെ ഷാജിയെ കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് കൊണ്ടുപോയി. ഈ ദൈവത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ പറയില്ലേ, ചില കേസുകളിൽ അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ഈ കേസിലും അങ്ങനെ ഒരു സംഭവമുണ്ടായി. ഇതേ സമയത്ത് കൊച്ചിക്കായലിൽ ചൂണ്ടവള്ളവുമായിട്ട് ഇറങ്ങിയ ഒരാളാണ് അത് കണ്ടത്. തൻ്റെ കൊച്ചു വള്ളത്തിൻ്റെ സമീപത്തായിട്ട് ദുർഗന്ധമുള്ള ഒരു ബോൾ പോലെയുള്ള രൂപം ഒഴുകിപ്പോകുന്നു. അത് ജീർണിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ടപ്പോൾ അതൊരു മനുഷ്യൻ്റെ തലയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പ്രവീൺ വധത്തെക്കുറിച്ചും DYSP ഷാജിയെ പിടികൂടിയതിനെ പറ്റിയും പ്രവീണിൻ്റെ തല ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യത്തെപ്പറ്റിയും മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ വരുന്നതുകൊണ്ട് അയാൾക്കിത് പ്രവീണിൻ്റെ തലയാണോ എന്ന് സംശയമുണ്ടായി. ഉടൻ തന്നെ മീൻപിടുത്തക്കാരൻ പോലീസിനെ വിവരം അറിയിച്ചു. അവർ കോട്ടയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറി. ആ മീൻപിടുത്തക്കാരൻ ഈ തല കണ്ട് നമുക്കെന്തിനാണ് ഈ പൊല്ലാപ്പെന്ന് വിചാരിച്ച് വള്ളവും തുഴഞ്ഞ് പോയിരുന്നെങ്കിൽ പ്രവീണിൻ്റെ തല ഒരിക്കലും കണ്ടെത്തില്ലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ അത് പ്രവീണിൻ്റെ ഉടൽഭാഗവുമായിട്ട് യോജിക്കുന്നതായിട്ട് മനസ്സിലായി. കൂടാതെ ശാസ്ത്രീയ തെളിവുകൾക്കായിട്ട് DNA പരിശോധനയ്ക്കും ഏർപ്പാടാക്കി. അതോടൊപ്പം മറ്റൊരു ശാസ്ത്രീയ പരിശോധനയായിട്ടുള്ള ഫേഷ്യൽ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യുവാനും തീരുമാനിച്ചു. ആ സമയത്ത് അതിൻ്റെ സാങ്കേതികവിദ്യ ഉള്ളത് ഹൈദരാബാദിൽ മാത്രമാണ്, ഇന്ത്യയിൽ വേറെ ഒരിടത്തുമില്ല. പോലീസ് അവിടെ നിന്നും ഒരു വിദഗ്ധനെ കൊണ്ടുവന്നു. ആദ്യം തലയോട്ടിയുടെ പൂർണ്ണ രൂപത്തിലുള്ള ഒരു എക്സ്റേ എടുക്കും. തുടർന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ മുഖത്തിൻ്റെ ഫോട്ടോ അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തിൽ എൻലാർജ് ചെയ്തെടുക്കും. തുടർന്ന് ഇവ തമ്മിൽ ചേർത്ത് വയ്ക്കും. മുഖത്തിൻ്റെ രൂപഘടന തലയോട്ടിയുടെ രൂപഘടനയുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് ശാസ്ത്രീയ വിശകലനത്തിലൂടെ പരിശോധിക്കും. അങ്ങനെ അത് രണ്ടും ഒരാളുടെയാണോ എന്ന് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നടന്ന പരിശോധനയിൽ ആ തലയോട്ടി പ്രവീണിൻ്റെ ആണെന്ന് തെളിഞ്ഞു. ഇതോടെ തൻ്റെ കുരുക്ക് മുറുകിയെന്ന് ഷാജിക്ക് ബോധ്യമായി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ് ചുരുളഴിഞ്ഞത്. 2005 ജനുവരി അവസാനം പള്ളുരുത്തിൽ നിന്നും ഒരാൾ മലപ്പുറത്ത് ഷാജി ജോലി ചെയ്യുന്ന ഓഫീസിൽ എത്തുകയാണ്. വളരെ രഹസ്യമായിട്ടുള്ളൊരു വിവരമാണ് അയാൾക്ക് അറിയിക്കുവാനുണ്ടായിരുന്നത്. ഫോണിലൂടെയോ മറ്റോ പറയുവാനാവുന്നതായിരുന്നില്ലാതെ വന്നയാൾ ഷാജിയെ മാറ്റി നിർത്തിയിട്ട് രഹസ്യമായിട്ട് ഒരു വിവരം പറഞ്ഞു. പ്രവീൺ ഇപ്പോഴും പള്ളുരുത്തിയിൽ വരുന്നുണ്ട്. അയാൾ ഷാജിയുടെ ഭാര്യയുമായിട്ട് രഹസ്യമായിട്ട് ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഷാജി സ്തംഭിച്ചുപോയി. നേരത്തെ പ്രവീണിന് ഷാജിയുടെ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു. ബന്ധു ആയതുകൊണ്ട് മറ്റൊരു സംശയം ഷാജിക്കില്ലായിരുന്നു. അയാൾക്ക് പ്രവീണിനെ പൂർണ്ണ വിശ്വാസവുമായിരുന്നു. എന്നാൽ വക്രബുദ്ധിയായിട്ടുള്ള പ്രവീൺ ഈ അവസരം മുതലെടുത്തു. ജോലി സംബന്ധമായിട്ട് ഷാജി സ്ഥലത്ത് ഉണ്ടാവില്ല. ഈ അവസരം മുതലെടുത്ത് അയാളുടെ ഭാര്യയുമായിട്ട് പ്രവീൺ അടുത്തു. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് പ്രവീണിൻ്റെ പ്രലോഭനങ്ങൾക്ക് മുൻപിൽ അവരും വീണു. ഇക്കാര്യം ഷാജി എങ്ങനെയോ അറിഞ്ഞു. അങ്ങനെയാണെന്ന് ഷാജി കോപാകുലനായിട്ട് മലപ്പുറത്തു നിന്നും വരുന്നതും പ്രവീണിനെ മർദ്ദിച്ച് കൈയടിച്ച് ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തത്. ബസ് സർവീസും ലോഡ്ജും ഭാര്യയുടെ പേരിലായതുകൊണ്ട് അവരോട് ക്ഷമിക്കുവാനേ അയാൾക്ക് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അവർ ബന്ധം പിരിയുവാനായിട്ട് തീരുമാനിച്ചാൽ സ്വത്ത് മുഴുവനും നഷ്ടപ്പെടും. ഷാജിയുമായിട്ട് തെറ്റിപ്പിരിയുകയും മർദ്ദനമേൽക്കുകയും ചെയ്തെങ്കിലും പ്രവീണിന് ആ സ്ത്രീയോടുള്ള താല്പര്യം കുറഞ്ഞില്ല. അവർക്കും അങ്ങനെയായിരുന്നു എന്ന് വേണം കരുതുവാൻ. എന്തായാലും ആരോഗ്യം വീണ്ടെടുത്ത് പുതിയ ജോലിയിൽ കയറിയെങ്കിലും പ്രവീൺ അവരോടുള്ള ബന്ധം അവസാനിപ്പിച്ചില്ല. ഈ വിവരമാണ് ഒരാൾ പള്ളുരുത്തിയിൽ നിന്നും മലപ്പുറത്തെത്തി ഷാജിയെ അറിയിച്ചത്. ഷാജി വല്ലാത്ത വിഷമത്തിലായി. ഭാര്യ കൈവിട്ടു പോകുന്നതല്ല പ്രശ്നം, അവരുടെ പേരിൽ സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന് അയാൾ സംശയിച്ചു. ഇങ്ങനെ പോയാൽ പ്രവീൺ തൻ്റെ ഭാര്യയെയും കൊണ്ട് സ്ഥലം വിടും. അതോടെ അവരുടെ പേരിൽ താൻ സമ്പാദിച്ച സ്വത്തും നഷ്ടപ്പെടും. ഭാര്യയെ ഇല്ലാതാക്കിയാൽ സംശയം തന്നിലേക്ക് തിരിയുമെന്ന് പരിചയസമ്പന്നനായ ഷാജിക്കറിയാം. അതുകൊണ്ട് പ്രവീണിനെ ഇല്ലാതാക്കുന്നതാണ് ഭേദം. അങ്ങനെ അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടിയിട്ട് DYSP ഷാജി ഒരുക്കങ്ങൾ ആരംഭിച്ചു. 2005 ഫെബ്രുവരി 15 താൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന വാഹനം പതിവുപോലെ ഉടമയെ ഏൽപ്പിച്ച ശേഷം പ്രവീൺ ഏറ്റുമാനൂരിലേക്ക് പോകുവാൻ നിൽക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്, അതിൽ പങ്കെടുക്കണം. അപ്പോഴാണ് വിനു എന്ന ഒരാൾ ബൈക്കുമായിട്ട് അവിടെ വന്നത്. ഈ വിനു പ്രവീണിൻ്റെ ഒരു ബന്ധുവാണ്. സംഭാഷണത്തിൻ്റെ ഇടയിൽ കോട്ടയത്ത് മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ റിലീസായിട്ടുണ്ടെന്നും അത് കാണാമെന്നും വിനു പറഞ്ഞു. അതിനു മുൻപ് ബാറിൽ പോയിട്ട് അല്പമൊന്നും മിനുങ്ങണം. പ്രവീൺ സമ്മതിച്ചു.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അർക്കേഡിയ ബാറിൽ കയറിയിട്ട് ചെറുതായിട്ടൊന്ന് മത്തിവെച്ചു. കുറച്ചുനേരം സ്വറയും പറഞ്ഞിരുന്നു. രാത്രി 8:30 അവർ ഇറങ്ങിയിട്ട് ബാറിൻ്റെ സമീപമുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് 2 ഓംലെറ്റിന് ഓർഡർ കൊടുത്തു. അതും കഴിച്ചിട്ട് അവർ ബൈക്കിൽ കയറി സമീപത്തു തന്നെയുള്ള അഭിലാഷ് തിയേറ്ററിലേക്ക് പോയി. ഉദയനാണ് താരം എന്ന സിനിമയാണ് റിലീസായിരുന്നത്. നല്ല തിരക്കുണ്ടെങ്കിലും ടിക്കറ്റ് കിട്ടി. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 11:30 ആയിരുന്നു. ബൈക്ക് വീണ്ടും പഴയ തട്ടുകടയുടെ അങ്ങോട്ടേക്ക് വിട്ടു. ഈ തട്ടുകടയുടെ നേരെ എതിരെയുള്ളത് KSRTC ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നും പ്രവീണിന് ഏറ്റുമാനൂരിലേക്ക് പോകുവാൻ ബസ് കിട്ടും. തട്ടുകടയിൽ നിന്നും ഓരോ കട്ടൻകാപ്പിയും കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അല്പം മകളെയായിട്ടൊരു മാരുതി ഓംനിവാൻ വന്നത്. അതിൽ നിന്നും ഒരാൾ വിനുവിനെ കൈകാറ്റിയിട്ട് വിളിച്ചു. വിനു അവിടേക്ക് ചെന്നു, എന്തോ സംസാരിച്ചു, വേഗം മടങ്ങി വരികയും ചെയ്തു. നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് മെഡിക്കൽ കോളേജ് വരെ പോകണം. അതെൻ്റെ ഒരു സുഹൃത്താണ്. അവൻ്റെ അനുജനെ ഒരു ആക്സിഡൻറ്റ് പറ്റി അവിടെയുണ്ട്. പോയിട്ട് വേഗം വരാം, വിനു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അതിനെന്താ പോയേക്കാമെന്ന് പ്രവീണും സമ്മതിച്ചു. അങ്ങനെ അവർ കോട്ടയത്തു നിന്നും മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ആർപ്പൂക്കരയിലേക്ക് യാത്രയായി. കോട്ടയത്തു നിന്നും കുമാരനെല്ലൂർ വഴി ഗാന്ധി നഗർ തിരിഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഗാന്ധി നഗർ റോഡ് ഏറെക്കുറെ വിജനമാണ്. ബൈക്ക് അവിടേക്ക് തിരിഞ്ഞു. അല്പദൂരം ചെന്നപ്പോൾ കോട്ടയത്ത് വെച്ച് കണ്ട മാരുതി ഓംനിവാൻ ബൈക്കിനെ മറികടന്നിട്ട് നേരെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. വിനു ബൈക്ക് നിർത്തി. വാനിൻ്റെ ഡോറ് തുറന്ന് 3 പേർ ഇറങ്ങി. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടകളായിട്ടുള്ള പള്ളുരുത്തി പ്രിയൻ, കണ്ടെയ്നർ സുനി, സജി എന്നിവരായിരുന്നു അവർ. പ്രവീണ ഒന്നും മനസ്സിലായില്ല. ഇറങ്ങി വന്നവർ അവനെ ബൈക്കിൽ നിന്നും വലിച്ചിറക്കി. ഇതേ സമയം റോഡിൽ കൂടി ഒരു ഓട്ടോറിക്ഷ വന്നു. അയാളൊന്ന് നിർത്തിയെങ്കിലും ഉടൻ തന്നെ വിട്ടുപോയി. ഗുണ്ടകളിൽ ഒരാൾ പ്രവീണിൻ്റെ വായ പൊത്തി. മറ്റു 2 പേർ അവനെ പൊക്കിയെടുത്ത് ഓംനിയിലേക്കിട്ടു. വിനു ഇതെല്ലാം കണ്ട് നിശബ്ദനായിട്ട് നിന്നു. പ്രവീണിനെ ഓംനിയിൽ കയറ്റിയിട്ട് ഡോറടച്ചു. അത് പിന്നെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പാഞ്ഞുപോയി. വിനു ആകട്ടെ ബൈക്ക് തിരിച്ച് വന്ന വഴിയെ കോട്ടയത്തേക്കും പോയി. കുറച്ചു ദൂരം ഓടിയിട്ട് വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വാൻ നിന്നു. അപ്പോഴാണ് മുൻസീറ്റിൽ ഇരിക്കുന്ന ആളെ പ്രവീൺ കണ്ടത്, DYSP ഷാജി. ഒന്നും പറയാതെ തന്നെ പ്രവീണിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അടുത്ത നിമിഷം അവൻ്റെ കഴുത്തിലേക്ക് ഒരു തോർത്ത് വീണു. പിറകിലിരുന്ന 2 പേരത് വലിച്ചു മുറുക്കി. അധികം വൈകാതെ പ്രവീണിൻ്റെ ജീവൻ പോയി. ബോഡി എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ കണ്ടുപിടിക്കപ്പെടുമെന്ന് പോലീസ് ഓഫീസറായിട്ടുള്ള ഷാജിക്കാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് പല കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് പലയിടത്തായിട്ട് അത് ഉപേക്ഷിക്കുവാനായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവർ ചെയ്തിട്ടുമുണ്ടായിരുന്നു. വാഹനത്തിൽ വെച്ച് തന്നെ അവർ അത് ചെയ്തു. തുടർന്ന് വാൻ ചീപ്പുങ്കൽ എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് കാലുകൾ ആറ്റിലെറിഞ്ഞു. തുടർന്ന് മറ്റൊരിടത്ത് കൈകൾ എറിഞ്ഞു കളഞ്ഞു. ഉരസ് അഥവാ ടോർസോ കളഞ്ഞത് തണ്ണീർമുക്കത്തായിരുന്നു. അതാണ് ലോറി ഡ്രൈവർ കണ്ടുപിടിച്ചത്. തല എവിടെ കളയണമെന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയ ആശയക്കുഴപ്പമുണ്ടായത്. കാരണം ഈ ക്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് തല. അത് കണ്ടെടുക്കാത്തിടത്തോളം കാലം ഈ കേസ് വന്നാൽ താൻ പുല്ലുപോലെ ഊരിപ്പോകുമെന്ന് ഷാജിക്കറിയാം. അരൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഒരു ബാർ ഇരിക്കുന്ന സ്ഥലം കണ്ടത്. അതിൻ്റെ പിൻവശം ആകെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു. അവിടേക്ക് ആരും അങ്ങനെ പോകാറില്ലെന്ന് ഷാജിക്ക് നേരത്തെ അറിയാം. അങ്ങനെ ആ രാത്രിയിൽ അവിടെ ഒരു കുഴിയെടുത്ത് തലയും മറവ് ചെയ്തു. കൃത്യം പൂർത്തീകരിച്ച ഗുണ്ടാസംഘത്തിന് പറഞ്ഞ പണവും നൽകിയിട്ട് അവരെ പറഞ്ഞുവിട്ടു. ഓംനിവാൻ ഷാജിയുടെ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു. ഒരു സർവീസ് സെൻ്ററിൽ വാഷ് ചെയ്തിട്ട് അതും തിരിച്ചേൽപ്പിച്ചു. തുടർന്ന് കോട്ടയത്തുള്ള ഒരു ലോഡ്ജിൽ രഹസ്യമായിട്ട് മുറിയെടുത്ത് വിശ്രമിച്ചു. എന്നാൽ ഷാജിക്ക് ഉള്ളിൽ അല്പം മംഗലാപ്പ് തുടങ്ങി. അരൂരിൽ തല കുഴിച്ചിട്ട ഭാഗത്ത് ആരെങ്കിലും യാദൃശികമായിട്ട് എത്തിയാലോ, പുല്ലും കാടും പിടിച്ച് അവിടെ മണ്ണ ഇളകിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാലോ, അല്ലെങ്കിൽ വല്ല പട്ടിയും മണം പിടിച്ചെത്തിയിട്ട് മാന്തി തല പുറത്തെടുത്താലോ, അങ്ങനെയൊക്കെ അയാൾ ചിന്തിക്കുവാൻ തുടങ്ങി. എത്രയും വേഗം അത് അവിടെ നിന്നും മാറ്റണമെന്ന് അയാൾ തീരുമാനിച്ചു. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് ഷാജിയുടെ പോലീസ് ബുദ്ധിയാണ്. തല കുഴിച്ചിടാൻ കൊച്ചിയിലെ ഗുണ്ടകളും കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ കേസിൽ അന്വേഷണം ഉണ്ടായി, അവർ പിടിക്കപ്പെട്ടാൽ അവർ തല കുഴിച്ചിട്ട സ്ഥലം കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. തല കണ്ടെത്തിയാൽ അതോടെ താൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടും. പക്ഷേ ആരും അറിയാതെ താൻ ആ തല അവിടെ നിന്നും മാറ്റിയാൽ, ഗുണ്ടകൾ സ്ഥലം കാണിച്ചു കൊടുത്താൽ പോലും അവിടെ നിന്നും യാതൊന്നും കിട്ടില്ല. ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സിന് ഓർമ്മ വരുന്നുണ്ടോ? അന്ന് രാത്രി രഹസ്യമായിട്ട് ഷാജി അരൂരിലെത്തി. കുഴിച്ചിട്ട തല പുറത്തെടുത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു. പിന്നെ നേരെ കൊച്ചിയിലേക്കാണ് പോയത്. നേവൽ ബേസിന് സമീപമുള്ള പാലത്തിൽ നിന്നും തല കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് സമാധാനത്തോടെ അന്ന് തന്നെ മലപ്പുറത്തേക്ക് തിരിച്ചുപോയി. അവിടുത്തെ റെക്കോർഡുകളിൽ ഷാജി കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കുറ്റസമ്മതം കേട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും മരവിച്ചു പോയി. സ്റ്റേറ്റ് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രവീണിനെ ഷാജിക്ക് ഏൽപ്പിച്ചു കൊടുത്ത വിനുവിനെയും പ്രതിയാക്കി. കൊലപാതകം നടത്തുവാനായിട്ട് സഹായിച്ച ഗുണ്ടകൾ ഷാജി പിടിയിലായി എന്ന് അറിഞ്ഞ ഉടനെ ഒളിവിൽ പോയിരുന്നല്ലോ. കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരെ കണ്ടെത്തുവാനായില്ല. കുറ്റപത്രം 90 ദിവസത്തിൻ്റെ ഉള്ളിൽ സമർപ്പിച്ചില്ല എങ്കിൽ
ജയിലിൽ കിടക്കുന്ന ഷാജി ജാമ്യം തേടി പുറത്തു വരികയും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പോലീസിനറിയാം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാതെ കുറ്റപത്രം കൊടുക്കുവാനും കഴിയില്ല. പോലീസ് ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് രണ്ട് കേസായിട്ട് കുറ്റപത്രം സമർപ്പിക്കുക എന്ന നിയമ ഉപദേശം അവർക്ക് കിട്ടിയത്. അങ്ങനെ ഷാജിക്കും മിനുവിനുമുള്ള കുറ്റപത്രം ആദ്യം കൊടുത്തു. പിടിയിലാകുന്ന മുറയ്ക്ക് മറ്റുള്ളവരുടെ വിചാരണ നടത്തുവാനും തീരുമാനമായി. വിചാരണയ്ക്ക് ശേഷം കോട്ടയം ഫാസ്റ്റ് ട്രാക്ക് കോടതി 2006 ജനുവരി 4 വിധി പറഞ്ഞു. ഷാജിക്കും ബിനുവിനും ജീവപര്യന്തം തടവായിരുന്നു ശിക്ഷ. സുപ്രീം കോടതി വരെ അപ്പീൽ പോയെങ്കിലും ശിക്ഷ ശരിവയ്ക്കപ്പെട്ടു. അധികം വൈകാതെ ഒളിവിൽ പോയ 3 പേരിൽ 2 ഗുണ്ടകൾ, അതായത് പള്ളുരുത്തി പ്രിയനും കണ്ടെയ്നർ സുനിയും, കോടതിയിൽ കീഴടങ്ങി. കോടതി അവർക്ക് വധശിക്ഷയാണ് കൊടുത്തത്. എന്നാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പോൾ അവരെ വെറുതെ വിട്ടു. പള്ളുരുത്തി പ്രിയൻ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് കോവിഡ് മൂലം മരിച്ചു. ഒരു വൈറസ് വിധി നടപ്പിലാക്കിയെന്ന് പറയാം. ഈ പ്രിയൻ പള്ളുരുത്തി നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു വിവാദ പുരുഷനാണ്. ബാർ വിവാദം കത്തിനിന്ന സമയത്ത് ബിജു രമേശ് എന്ന ബാർ ഉടമ വെള്ളാപ്പള്ളി നടശനു വേണ്ടിയിട്ട് സ്വാമി ശാശികാനന്ദയെ കൊലപ്പെടുത്തിയത് പ്രിയനാണെന്ന് ആരോപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷണം നടത്തിയെങ്കിലും തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. ബാക്കിയുണ്ടായിരുന്ന സജിയെ വർഷങ്ങൾക്ക് ശേഷം 2014 ഒക്ടോബർ 15 പോലീസ് വടകരയിൽ നിന്നും പിടികൂടി. ആന്ധ്രയിൽ ഒളിവിൽ കുടുംബവുമായിട്ട് താമസിക്കുകയായിരുന്നു ഇയാൾ. ഇടയ്ക്ക് കേരളത്തിലേക്കൊന്ന് വന്നപ്പോഴാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൻറ്റി ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അയാളിപ്പോൾ ജയിലിലാണ്.